സർക്കാർ സൗജന്യമായി നൽകിയ 600 ഏക്കറോളം ഭൂമി കായംകുളത്തെ NTPC താപവൈദ്യുത നിലയം അന്യാധീനപ്പെടുത്തുന്നു. ഒരു ഉപാധിയുമില്ലാതെ നൽകിയ 900 ഏക്കറിൽ 2/3 ഭാഗവും മണൽ മാഫിയ കയ്യേറി. ഈ ഭൂമി സ്വന്തം നിലയ്ക്ക് സംരക്ഷിക്കാത്ത NTPC ആകട്ടെ നിരവധി തവണ പോലീസിനും RDOയ്ക്കും പരാതി നൽകിയെങ്കിലും അവരും നടപടിയെടുത്തില്ല. ഇതാണ് NTPC വേണ്ടി സംസ്ഥാന സർക്കാർ നൽകിയ ഭൂമി. ഒരു കാലത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്ത ഇവിടമിന്ന് നിലയില്ല കായലായി മാറിക്കഴിഞ്ഞു. ഇവിടെ സംഭവിക്കുന്നത് എന്ത്? ഇത് കണ്ടോ, അതിക്രമിച്ച് കയറിയുള്ള മണൽ വാരലാണ്. അതും NTPC സർക്കാർ പ്ലാന്റ് നിർമ്മിക്കാൻ വിട്ടു നൽകിയ സ്ഥലത്ത്. സംസ്ഥാന സർക്കാർ നൽകിയ 897 ഏക്കർ ഭൂമിയിൽ 1999 കായംകുളം താപവൈദ്യുത നിലയം പ്രവർത്തനം തുടങ്ങിയത്. കായംകുളം കായൽ ഫാമിൻ്റെ വടക്ക് തെക്ക് ബ്ലോക്കുകളിലായി പരന്നുകിടന്ന ഭൂമിയിൽ പക്ഷേ NTPC നിർമ്മാണത്തിന് വേണ്ടി നികത്തിയെടുത്തത് 300 ഏക്കർ ഭൂമി. നേരത്തെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ നേതൃത്വത്തിലാണ് നെൽകൃഷിക്കായി കായംകുളം കായൽ ഫാമിന് ചുറ്റും കൂറ്റൻ ബണ്ടുകൾ നിർമ്മിക്കുന്നത്. പിന്നീട് 1967 EMS സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയായിരുന്ന MN ഗോവിന്ദൻ നായരുടെ നേതൃത്വത്തിൽ ഈ 900 ഏക്കറിൽ കൃഷിയിറക്കി 100 മേനി കൊയ്തു. 20 വർഷത്തിലേറെ ലക്ഷക്കണക്കിന് ടൺ നെല്ലാണ് ഇവിടെ ഉൽപ്പാദിപ്പിച്ചത്. NTPC ഭൂമി കൈമാറിയതോടെ പതുക്കെ പതുക്കെ മണൽ മാഫിയ ബണ്ടിടിച്ച് മണൽ കടത്താൻ തുടങ്ങി. ആരും അവരെ തടഞ്ഞില്ല. കായംകുളം കായലിലൂടെ വന്ന് മണൽ കൊണ്ടുപോകുന്നവരുടെ എണ്ണം അനുദിനം കൂടിക്കൂടി വന്നു. വർഷങ്ങളായി തുടരുന്ന മണലെടുപ്പിൽ കായംകുളം കായലുമായി ഉയർത്തിരിക്കുന്ന ബണ്ടുകൾ ഇതാ ഇതുപോലെ ഇല്ലാതായി കഴിഞ്ഞു. പലയിടങ്ങളിലും കായംകുളം കായലേത്, NTPC ഭൂമിയേത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നുമില്ല. ബണ്ടിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ഇവിടെയായി കാണാം. ഇവിടെയെല്ലാം നല്ല രീതിയിൽ തേങ്ങ കിട്ടിക്കൊണ്ടിരുന്ന തെങ്ങുകളുടെ കുറ്റികൾ മാത്രം ഇപ്പോൾ ബാക്കി. ബണ്ടില്ലാതാക്കിയ മണൽ മാഫിയ പതുക്കെ NTPC ഈ കായൽ ഫാമിനകത്തേക്ക് കയറി തുടങ്ങി. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ 100 വള്ളങ്ങളിൽ മണൽ കായംകുളത്തിന്റെ വിവിധ കടവുകളിലേക്ക് കടത്തി. ചിറകളായിരുന്നു, തെങ്ങുകൾ ഉണ്ടായിരുന്നു, ഇവിടെ നെൽകൃഷിയായിരുന്നു. 4 തവണകളായി ചെങ്ങന്നൂർ RDOയ്ക്കും കായംകുളം DYSP മണൽ കൊള്ള തടയണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നുവെന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖ. 2 ദിവസങ്ങളിലായി ഞങ്ങൾ രാവിലെ 6 മുതൽ ഈ കായൽ ഫാമിലൂടെ സഞ്ചരിച്ചു. ഒരു പേടിയും കൂടാതെ ഇഷ്ടം പോലെ വള്ളങ്ങളിൽ മണൽ വാരി നിറയ്ക്കുന്നു. ക്യാമറ കണ്ടിട്ട് പോലും ഒരു കൂസലുമില്ല. ഇനിയും ഈ മണൽക്കൊള്ള തടഞ്ഞില്ലെങ്കിൽ ഈ പ്രദേശത്തെ വീടുകൾ ഇതാ ഇതുപോലെ തകരാൻ തുടങ്ങും. വലിയൊരു പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ നൽകിയ ഭൂമിയാണ് ഇല്ലാതാകുന്നത്. CISF അടക്കം 150 സുരക്ഷാ ജീവനക്കാരും സ്പീഡ് ബോട്ടും ഉണ്ടായിട്ടും NTPC ഈ മണൽക്കൊള്ള എന്തുകൊണ്ട് തടയാൻ കഴിയുന്നില്ല? NTPC തുടർച്ചയായ പരാതികൾ എന്തുകൊണ്ട് അധികൃതർ അവഗണിക്കുന്നു? ക്യാമറമാൻ സനീഷ് സദാശിവനൊപ്പം ആലപ്പുഴയിൽ നിന്ന് TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. അതിരപ്പള്ളി പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്ന് മന്ത്രി MM മണി. കേന്ദ്രാനുമതി കിട്ടിയ പദ്ധതിയുടെ പേരിൽ വിവാദങ്ങൾ അനാവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. KCB നിലവിൽ 6,000 കോടിയിലധികം ബാധ്യതയുണ്ട്. നിരക്ക് വർധനയിൽ തീരുമാനമെടുക്കേണ്ടത് റെഗുലേറ്ററി കമ്മീഷനാണെന്നും മന്ത്രി വ്യക്തമാക്കി. ജലവൈദ്യുത പദ്ധതി ഇനിയുള്ള സാധ്യത, മഴയുണ്ടായാൽ, മെച്ചപ്പെട്ട മഴയും കാലാവസ്ഥയും ശരിയായ ഉള്ള പദ്ധതി തുടങ്ങാൻ പറ്റുന്ന കുറച്ച് ചെറുകിട പദ്ധതിയുണ്ട്. കുറേ വലിയ പദ്ധതി എന്ന് പറഞ്ഞാൽ ആതിരപ്പള്ളി പദ്ധതിയാണ്. അത് തൊടുമ്പോൾ പ്രശ്നമാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഇല്ലാത്ത വിവാദങ്ങളാണ്. എങ്കിലും അത് ഉപേക്ഷിച്ചിട്ടില്ല. കേന്ദ്ര അനുമതി എല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നതാണ്. കേന്ദ്ര നിയമം വന്നതിന് ശേഷം റെഗുലേറ്ററി കമ്മീഷൻ്റെ നിയന്ത്രണത്തിലാണ് ചാർജ് തീരുമാനിക്കുന്നതും എല്ലാം. റെഗുലേറ്ററി കമ്മീഷനാണ്. ലോ അക്കാദമി പ്രശ്നത്തിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞ് മുഖ്യമന്ത്രി. മാനേജ്മെന്റിനെ രക്ഷിക്കാൻ സർക്കാർ ഒത്തുകളിക്കുകയാണെന്ന് കോൺഗ്രസും BJPയും കുറ്റപ്പെടുത്തി. ലോ അക്കാദമി പ്രശ്നത്തിൽ സിൻഡിക്കേറ്റ് യോഗത്തിലെ വോട്ടെടുപ്പിൽ നിന്നും കോൺഗ്രസ് അംഗം വിട്ടുനിന്നത് പരിശോധിക്കുമെന്ന് VM സുധീരൻ വ്യക്തമാക്കി. അതിനിടെ വിദ്യാർത്ഥികളുടെ സമരം 19-ാം ദിവസത്തിലേക്ക് കടന്നു. ലക്ഷ്മി നായർക്കെതിരായ നടപടിയിൽ തീരുമാനം സർക്കാരിന് വിട്ട് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് കൈകഴുകി. സർക്കാർ നിലപാട് എല്ലാവരും ഉറ്റുനോക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പ്രതികരിക്കാതെ ഒഴിഞ്ഞത്.
സമരത്തിന് CPM പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും സിൻഡിക്കേറ്റ് യോഗത്തിൽ CPM അംഗങ്ങൾ എടുത്ത നിലപാടാണ് കോൺഗ്രസും BJPയും ചോദ്യം ചെയ്യുന്നത്. പന്ത് സർക്കാരിന്റെ കോർട്ടിലേക്ക് തട്ടിയിട്ടത് മാനേജ്മെന്റുമായി ഉണ്ടാക്കിയ ഒത്തുകളിയുടെ ഭാഗമാണെന്നാണ് ആക്ഷേപം. കോൺഗ്രസിലെ ഒരു മെമ്പർ വിട്ടു ഈ സാഹചര്യത്തിലേക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ആ നടപടി പാർട്ടി കൃത്യമായിട്ട് പരിശോധിക്കും. കോളേജിൽ വിദ്യാർത്ഥി സമരം ശക്തമായി തുടരുന്നു. പിന്തുണയുമായി BJP നേതാവ് വി മുരളീധരന്റെ ഉപവാസവും തുടരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ സിൻഡിക്കേറ്റ് തന്നെ ഒരു തീരുമാനം എടുക്കാതെ ഒഴിഞ്ഞു മാറിയിട്ടുള്ളത്. 5 വർഷത്തേക്ക് എക്സാം ഡ്യൂട്ടികളിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരു ഡിസിഷൻ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഡോക്ടർ ലക്ഷ്മി നായർ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന രീതിയിലുള്ള ഒരു നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായും ഉണ്ടാവണം. പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ഗവർണർക്ക് നിവേദനം നൽകി. കേരള സർവകലാശാല പ്രമേയം നാളെ സർക്കാരിന് കൈമാറും. എന്ത് തുടർ നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ സർക്കാരിന് ഇപ്പോഴും വ്യക്തതയില്ല. ഏഷ്യാന ന്യൂസ് തിരുവനന്തപുരം. തിരുവനന്തപുരം ലോ അക്കാദമി അഫിലിയേഷനു വേണ്ടി അപേക്ഷിച്ചിട്ട് പോലുമില്ലെന്ന ആരോപണം. ലോ അക്കാദമിയുടെ അഫിലിയേഷൻ പ്രശ്നത്തിൽ 1982 സുപ്രീം കോടതിയിൽ കേസ് നടത്തിയ അഭിഭാഷകൻ അഡ്വക്കേറ്റ് വിൻസെന്റ് പാനിക്കുളങ്ങരയാണ് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇല്ലാത്ത രേഖകൾക്കായി സർവകലാശാലയിൽ തെരഞ്ഞിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. നാരായണൻ നായർ കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിൽ ഉണ്ടായിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിൽ പ്രിൻസിപ്പൽ എന്നുള്ള കോട്ടയിലാണ് അദ്ദേഹം വന്നത്. അങ്ങനെ വരുന്നതിന് ഒരു അഫിലിയേറ്റഡ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരിക്കണം എന്നാണ് നിയമം. അന്ന് സർവകലാശാലയിൽ അന്വേഷിച്ചപ്പോൾ 1980 അങ്ങനെ അഫിലിയേഷൻ സംബന്ധിച്ച അപേക്ഷ പോലും അവിടെ കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥിന്റെ തൃശൂരിലെ വീടിന് മുന്നിൽ ABVP പ്രവർത്തകയുടെ 48 മണിക്കൂർ ഉപവാസ സമരം തുടങ്ങി. തിരുവനന്തപുരം ലോ അക്കാദമി പ്രശ്നത്തിൽ പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് തൃശൂരിലെ സമരം. ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സ്റ്റിനി ജോണാണ് ഉപവാസം തുടങ്ങിയത്. BJP ദേശീയ നിർവാഹക സമിതി അംഗം എ പ്രസാദ് സമരം ഉദ്ഘാടനം ചെയ്തു. ലക്ഷ്മി നായരെ പുറത്താക്കും വരെ സമരം തുടരുമെന്ന് ABVP പ്രവർത്തകർ അറിയിച്ചു. വ്യവസായ മന്ത്രി AC മൊയ്തീന്റെ വടക്കാഞ്ചേരിയിലെ വീട്ടിൽ കവർച്ചാശ്രമം. തിരുവനന്തപുരത്തായിരുന്ന മന്ത്രിയും കുടുംബവും ഇന്ന് പുലർച്ചെ വീട്ടിലെത്തിയപ്പോഴാണ് വീട് കുത്തി തുറന്നതായി കണ്ടെത്തിയത്. പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിലപ്പെട്ടതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രിയും കുടുംബവും അറിയിച്ചു. വടക്കാഞ്ചേരി കല്ലമ്പാറയിലെ AC മൊയ്തീന്റെ വീട്ടിലാണ് കവർച്ചാശ്രമം നടന്നത്. തിരുവനന്തപുരത്തായിരുന്ന മന്ത്രിയും കുടുംബവും പുലർച്ചെയാണ് വീട്ടിലെത്തിയത്. കവർച്ചാശ്രമം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസിൽ വിവരമറിയിച്ചു. മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന് അകത്തുകിടന്ന കള്ളൻ ഉള്ളിൽ നിന്നും കുറ്റിയിട്ടിരിക്കുകയായിരുന്നു. മുറികളിൽ സാധനങ്ങൾ അലങ്കോലമാക്കിയിട്ടിരുന്നു. അകത്തെ പണമിരുന്ന അലമാരി കുത്തി തുറക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. പിൻവശത്തെ വാതിൽ വഴിയാണ് പുറത്തു കടന്നത്. ഉള്ളിലുണ്ടായിരുന്ന താക്കോൽക്കൂട്ടം കിണറ്റിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു. വിലപ്പെട്ടതൊന്നും നഷ്ടമായിട്ടില്ലെന്നാണ് മന്ത്രിയും കുടുംബവും അറിയിച്ചത്. നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ നഷ്ടപ്പെടാത്ത സാധനം ഇല്ലാത്തതുകൊണ്ടാണ്. മിക്കതും ഔട്ട്സൈഡ് നോൺ ലോക്കൽ അല്ല ആയിരിക്കും, ഇവിടെ ഉള്ളതല്ല പുറമേ നിന്നുള്ളതാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഈ പ്രദേശത്ത് സമാന സ്വഭാവമുള്ള മോഷണങ്ങൾ ഒരാഴ്ചക്കിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. മന്ത്രിയും കുടുംബവും വീട്ടിലില്ലാത്തതിനാൽ പുലർച്ചെ 3 ബീറ്റ് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. മോഷണശ്രമം നടന്നത് അതിന് മുമ്പെന്നാണ് പോലീസിന്റെ അനുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ് തൃശൂർ. റോഡ് സുരക്ഷയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ സംഘം നോയിഡയിൽ മാരുതിയുടെ ഗവേഷണ കേന്ദ്രം വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. ജന്മനാടിന്റെ വൈവിധ്യം തേടിയുള്ള യാത്രയുടെ അവസാന ദിനം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ സംഘം എത്തിയത് നോയിഡയിൽ. മാരുതിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവിംഗ് ആൻഡ് ട്രാഫിക് റിസർച്ചിലേക്കുള്ള സന്ദർശനം PTBA സംഘത്തിന് പൗരബോധത്തിന്റെ പുത്തൻ പാഠങ്ങൾ നൽകുന്നതായി. നിരത്തിൽ നഷ്ടപ്പെടുത്താനുള്ളതല്ല ജീവനെന്ന് ഓർമ്മപ്പെടുത്തലുമായി IDTR പ്രവർത്തകർ. ശാസ്ത്രീയമായ ഗവേഷണങ്ങൾക്കൊടുവിൽ തയ്യാറാക്കിയ സിമുലേറ്റർ ലാബിലെ പ്രത്യേക സെഷൻ വിദ്യാർത്ഥികൾക്ക് കൗതുകമായി. ഇതുവരെ ഞാൻ ഡ്രൈവർ സീറ്റിൽ പോലും ഒരു കാറിൽ ഇരുന്നിട്ടില്ല, ആദ്യമായിട്ടാണിത്. എന്നിട്ട് എനിക്ക് 100-ൽ 94 മാർക്ക് കിട്ടി, ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളാണ് നാളത്തെ നാളെ ഇവിടെ ഈ വണ്ടി ഓടിക്കാനും നാളത്തെ ഇതെല്ലാം തീരുമാനിക്കുന്ന ഞങ്ങളാണ്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് റിയലി ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഒരാഴ്ച നീണ്ട വ്യത്യസ്തമായ അന്വേഷണത്തിലൂടെ ഇന്ത്യയെ കൂടുതൽ മനസ്സിലാക്കിയ ആവേശത്തിൽ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ സംഘം ഇന്ന് രാത്രി UAE യിലേക്ക് മടങ്ങും. ഏഷ്യാനെറ്റ് ന്യൂസ്, നോയിഡ.